ആയോ? എന്താണ് പെട്ടെന്ന് ഒരു മീറ്റിംഗ്? ഒക്കെയുണ്ട്, എല്ലാരും വരട്ടെ, ജോയിൻ ചെയ്യട്ടെ, ഞാൻ പറയാവേ. ഓക്കേ, എല്ലാരോടും പെട്ടെന്ന് കേറാൻ പറ. എടാ, നീ അദ്വൈതയ്ക്ക് ഒന്ന് മെസ്സേജ് അയക്കോ, ഞാൻ ബാക്കിയുള്ളവർക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ, ഞാൻ ചെയ്യാം. എല്ലാരും ലേറ്റ് ആണല്ലോ. ക്ലാസ് വല്ലോ ആണെന്ന് വിചാരിച്ചായിരിക്കും. ദേ എല്ലാരും വന്നല്ലോ, ഇനി പറ. ദേ അടുത്ത പണിയാണെങ്കിൽ ഞാനില്ലാട്ടോ, ഞാൻ ഒഴിയ. അസൈൻമെന്റ് അല്ലാണെങ്കിൽ എനിക്കും വയ്യ. അസൈൻമെന്റും കാര്യങ്ങളും ഒന്നും അല്ല, ഞാൻ പറയണ നിങ്ങളൊന്ന് കേക്ക്, എന്നിട്ട് പറയും. നീ പറയ്. നെക്സ്റ്റ് മൺഡേ ഡിസംബർ 1st എയ്ഡ്സ് ഡേ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ആസ് എ സൈക്കോളജി സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കോളേജിനെയും ഡിപ്പാർട്ട്മെന്റിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്കൊരു അവയർനെസ് പ്രോഗ്രാം ചെയ്താലോ? എന്താണ് നിങ്ങളുടെ ഒക്കെ ഒപ്പീനിയൻ? ഓ, അതിനാണോ വിളിച്ചത്? വെറുതെ സമയം കളയാനായിട്ട്. അതെന്ത് വർത്താനാടാ, നിനക്കെന്താ അവരോട് ഇത്ര ഇത്? അവരൊക്കെ ഏതെങ്കിലും ആശുപത്രിയിലായിരിക്കും, നമ്മൾ ഇവിടെ കിടന്ന് ഇതൊക്കെ ചെയ്തിട്ട് ആര് കാണാനാ? ഇനിയിപ്പൊ കോളേജിന്റെ വില പ്രശ്നത്തിനാണെങ്കിൽ എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. എന്റെ ശ്രദ്ധ, നീ അങ്ങനെ പറയണേ. നീ മാത്രല്ലേ ഈ ലോകത്തല്ലേ, അവർക്കും നമ്മളെ പോലെ ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്തായാലും എന്റെ അറിവിൽ ഇങ്ങനെ ആരും ഇല്ല. അഥവാ ഇനിയിപ്പൊ ഉണ്ടെങ്കിൽ തന്നെ എന്ത് അവയർനെസ് കൊടുക്കാൻ? അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവയർനെസ് കൊടുക്കാൻ പറ്റുമോ? അവരുടെ ഒക്കെ കൂടെ ഇരുന്നാതാണ് ഈ സാധനമൊക്കെ പടരും. എന്ത് എന്ത് ദുഷിച്ച മനസ്സാ! ഈ ഒരു ചിന്താഗതി വെച്ചാണോ നീ ഒക്കെ അവയർനെസ് പ്രോഗ്രാം നടത്താൻ പോകുന്നേ? ഇങ്ങനെ ഈ ഒരു മനസ്സ് വെച്ച് എവിടെ എന്ത് അവയർനെസ് പ്രോഗ്രാം നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ പോണേ? ദേവിക, ഞാനില്ലാട്ടോ, എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. മോളെ ശില്പ, നിന്റെ കൂടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ പാരൻസ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നീ ആ ലാസ്റ്റ് ബെഞ്ചിലേക്കൊന്ന് മാറിയിരിക്കാമോ? അവിടെ ആകുമ്പോൾ വേറെ ആരും ഇല്ലല്ലോ. നീ ഇത്ര സെൻസിറ്റീവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നീ ചുറ്റുമുള്ളപ്പോൾ ഞങ്ങൾ കംഫർട്ടബിൾ അല്ല, അത് ഞങ്ങൾ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഹായ്, ഐ എം ശില്പ ആൻഡ് ഐ എം എച്ച് ഐ വി പോസിറ്റീവ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കിത് ജന്മനാ കിട്ടിയതാ. ഇതിൻ്റെ പേരും ഞാൻ ഒരുപാട് അനുഭവിച്ചു. ചെറിയ ക്ലാസ്സിലൊക്കെ എല്ലാവർക്കും എന്നെ പേടിയായിരുന്നു. പിന്നീട് അതൊരു പുച്ഛമായി മാറി. ഒരു കാട്ടുതീയിലും വേഗതയിൽ ആ സ്കൂളിൽ ഞാനൊരു കോമാളിയായി തീർന്നു. എന്തിനേറെ പറയുന്നു, അധ്യാപകർ പോലും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നത് ഏറെ ശ്രദ്ധയോടെയായിരുന്നു. അങ്ങനെ ഞാൻ ഈ രോഗത്തെ എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു എന്നിലേക്ക് മാത്രമായി. എൻ്റെ വിരൽത്തുമ്പുകളിലൂടെ ചിത്രങ്ങളായി. ഈ ഭയവും പുച്ഛവും നിറഞ്ഞ കണ്ണുകളിൽ നിന്നും ഞാൻ എന്നും ഒളിച്ചോടിയിരുന്നത് എൻ്റെ ചിത്രങ്ങളിലേക്കായിരുന്നു. ഞാനൊരു പോരാളിയാണ്, എന്നും അങ്ങനെയായിരുന്നു, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ദുസ്സഹമായ വേദനകൾ മാനസികമായും ശാരീരികമായും ഉണ്ടായിട്ടും ഞാൻ ജീവിച്ചു. ഞാൻ ഇനിയും ജീവിക്കും. എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം ഞാൻ നേടിയെടുക്കും. അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ എയ്ഡ്സ് എന്നല്ല ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. ഞാനൊരിക്കലും ഈ അസുഖത്തിന് കീഴടങ്ങാത്തതിൽ ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങളൊരു കാര്യം അറിയണം, ഒരു എയ്ഡ്സ് രോഗിയുടെ കൂടെ ഇടപഴകുന്നത് നിങ്ങളെ കൊല്ലില്ല. ഞങ്ങൾ എല്ലാ എച്ച് ഐ വി പോസിറ്റീവ് പേഷ്യൻസും മരണത്തിന്റെ വക്കീലുമല്ല. എച്ച് ഐ വി എന്ന രോഗത്തിന് ശേഷം ജീവിതമുണ്ട്. സമൂഹത്തിന്റെ കല്ലേറുകൾ ഏൽക്കുന്നവരും നിങ്ങളും ഒരു പോരാളിയാണ്. വന്നല്ലോ. അവൾ എന്തേലും പൊട്ടത്തരം പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനാടാ പോയേ? ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞെന്നേ ഉള്ളൂ, അതാരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. അത് സാരില്ല, വിട്ടേ. എന്തായാലും എയ്ഡ്സിലേക്ക് ഒരു ഐഡിയ ആയിട്ടാ ഞാൻ വന്നത്.
നിക്ക് നിക്ക് നിക്ക്, ഞങ്ങക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എടാ, അത് നീ ഒരു എച്ച് ഐ വി പേഷ്യന്റ് ആണെന്നുള്ള കാര്യം ഞങ്ങള് പലർക്കും ഒരു വർഷത്തോളായിട്ട് അറിയാം. കേൾക്കുന്നുണ്ടോ? അത് നിങ്ങക്ക് എങ്ങനെ അറിയാം? ലാസ്റ്റ് ഇയറിലെ മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ബ്ലഡ് റിസൾട്ട് ഡാറ്റ എൻട്രി ചെയ്തത് ഞാനും കാവ്യം കൂടി ആയിരുന്നു. ശ്രദ്ധ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് കൊണ്ടോ കാഷ്വൽ ആയിട്ട് ഇടപഴകുന്നത് കൊണ്ടോ ഒന്നും ഈ അസുഖം പകരില്ല. പിന്നെ നീ മറന്നുപോയ മറ്റൊരു വലിയ കാര്യമുണ്ട്, നമ്മുടെ സയൻസ് വല്ലാണ്ട് വളർന്നിരിക്കുന്നു. ആൻട്രി റെട്രോ വൈറൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന എനി എച്ച് ഐ വി പേഷ്യൻ ക്യാൻ ഹാവ് എ ഹെൽത്തി ലോങ് ലൈഫ് ജസ്റ്റ് ലൈക്ക് അസ്. അത് മാത്രല്ല, നിന്നെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ അവരോട് അവോയ്ഡൻസും ദേഷ്യവും പുച്ഛവും ഒക്കെ കാണിക്കുമ്പോഴാണ് അവർക്ക് നമ്മുടെ ഈ സൊസൈറ്റി കിട്ടുന്ന പല കൺസിഡറേഷനും ഇല്ലാണ്ടായി പോകുന്നത്. ശരിക്കും അവരൊക്കെ ജീവിക്കാൻ തന്നെ പേടിക്കാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലും മടിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാ. നിങ്ങളൊക്കെ ഇതുകൊണ്ട് എന്താ നേടുന്നത്? അവർക്കും ജീവിക്കണ്ടേ ഇവിടെ? അതെ, നിങ്ങളൊക്കെ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ വി കുഡ് ഓൾ ബി ഇൻ എ ബെറ്റർ പ്ലേസ്. പിന്നെ എനിക്ക് ഐ എം റിയലി സോറി, എനിക്ക് ഇതൊന്നും തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. ബട്ട് മനസ്സിലാക്കിയതിന് നന്ദി. അയ്യോ എടാ സോറി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഐ എം റിയലി സോറി. നമുക്ക് എന്താ ചെയ്യണ്ടേ ഇറ്റ്സ് ഡേക്ക്? അത് പറയാനാ ഞാൻ വന്നത്, ഒരു ലൈഫ് സ്റ്റോറി നറേഷൻ. എന്റെ ജീവിത അനുഭവം ഞാൻ പുറം ലോകത്തിനെ അറിയിക്കാൻ തീരുമാനിച്ചു. ഈ അസുഖം എനിക്ക് തന്ന ഹാർഡ്ഷിപ്സ്, ഹ്യൂമിലിയേഷൻസ്, ബുള്ളിങ്, അവോയ്ഡൻസ് എല്ലാം എല്ലാം പറയാൻ പോവാ ഞാൻ. അത് ആ അനുഭവിച്ചതിന്റെ ആ ഒരു തീവ്രത മനസ്സിലാക്കണമെങ്കിൽ അത് ഞാൻ തന്നെ പറയണം. ഓടിയാൻ പാടില്ല. അവര് അതങ്ങനെ അവരോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, അങ്ങനെ മാറില്ല. പിന്നെ എച്ച് ഐ വി വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ അത് അതിനെ കുറിച്ചല്ലോ അറിയും? ഇല്ല, എനിക്കറിയില്ല. അറിയില്ല. അപ്പൊ എച്ച് ഐ വി വന്നാലും ട്രീറ്റ്മെന്റ് ഉണ്ട്, ആന്റി റിട്രോ വൈറൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് ലോങ് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും. പിന്നെ മിക്കവർക്കും ഒരു തെറ്റിദ്ധാരണയാണ് എച്ച് ഐ വി വന്നാൽ മരിക്കുന്ന എല്ലാവരും പറയുന്നത്, പക്ഷേ അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ. അവർക്ക് എല്ലാവരും സാധാരണ ലൈഫ് ഉണ്ടാവും നമ്മളെ പോലെ. എയ്ഡ്സിനെ പറ്റി അമ്മയ്ക്ക് എന്താ അറിയണേ? ശാരീരികമായ ബന്ധത്തിലൂടെയും സലൈവ വഴിയൊക്കെയാണ് പറയുന്നത്. നന്നായിട്ട് പ്രത്യേക പങ്കാളിയോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ അവരെല്ലാം ചെന്നൈ പോലെ ഉണ്ടാകാൻ വേണ്ടി കഴിയില്ല. കുട്ടികളുടെ ജീവിതം നമ്മൾ ശരിക്കും ഇതിന് കാരണം. എച്ച് ഐ വി എന്ന് പറയുന്ന ഒരു ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം? എച്ച് ഐ വി ഒന്നുമറിയില്ല. കോണ്ടാക്റ്റിലൂടെ പകരില്ല, പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നറിയാം. ഓക്കെ, എച്ച് ഐ വി എന്ന് പറഞ്ഞാൽ വൈറസാണ്. എച്ച് ഐ വി വൈറസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. ശരിക്കും വൈറസാണ്, അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. അത് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് അത് എയ്ഡ്സിനുള്ള ഒരു ഇതിലേക്ക് പോകുന്നത്. എച്ച് ഐ വി എയ്ഡ്സും രണ്ട് കാര്യങ്ങളാണ്. എച്ച് ഐ വി എന്ന് പറഞ്ഞാൽ വൈറസാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു സിറ്റുവേഷൻ ചോദിക്കാം. ഇപ്പോൾ നിന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, കുറേ നാളായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് വിചാരിച്ചോളാം. പെട്ടെന്നാണ് അറിയുന്നത് കുട്ടി എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു റിയാക്ഷൻ? സാധാരണ നോർമൽ തന്നെയായിരിക്കും. ഇത് എങ്ങനെ സ്പ്രെഡ് ചെയ്യണമെന്ന് അറിയാം? ഇത് സെക്ഷൽ കോൺടാക്ട് കൂടെ സ്പ്രെഡ് ചെയ്യുള്ളൂ. വെറുതെ അവരോട് ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരോട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ ഹഗ് ചെയ്യുന്നുണ്ടോ ഒന്നും സ്പ്രെഡ് ആവില്ല. എടാ, ഈ എച്ച് ഐ വി എയ്ഡ്സ് വെച്ചാൽ എന്താ എന്താണ് എനിക്ക് അറിയാവുന്നത്? എച്ച് ഐ വി എയ്ഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസീസ്. ഇറ്റ്സ് എ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. മെയിൻലി സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. പക്ഷേ സിഡൻ്റലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരും. വരാം പെട്ടെന്ന്. ഓക്കെ, ആക്ച്വലി എടാ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് അഫക്ട് ചെയ്യുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഗ്രാജുവലി ഡിപ്ലീറ്റഡ് ആവും. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആളോടുള്ള ബിഹേവിയർ? അത് പിന്നെ നമ്മുടെ ഫ്രണ്ട് നമ്മൾ എടാ ആരെയും ഫ്രണ്ട് എന്നല്ല, ആരെയും നമ്മളത് അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയൊന്നും ഇല്ല. ബേസിക്കലി ഒന്ന് ഒരു തച്ചിലൂടെ അല്ലെങ്കിൽ കൂടെ നമ്മൾ അതിനോട് ഒരു ഫ്രണ്ടി ടൈപ്പ് ഡിസീസ് അല്ല. എച്ച് ഐ വി എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ അങ്ങനെ അറിയാം? എനിക്ക് എച്ച് ഐ വന്ന മരിച്ചോ ഒന്നും ഇല്ല. ഇല്ല, എച്ച് ഐ വി ഒന്നും മരിച്ചു പോകില്ല. എച്ച് ഐ വി ആൻട്രി റിട്രോവൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് മെഡിക്കേഷൻസ് എടുക്കണമെന്ന് ഉള്ളൂ. അവർ മരിച്ചു പോകുന്നില്ല, അവർക്ക് ലോങ് ഹെൽത്തി ലൈഫ് തന്നെ ഉണ്ടാവുന്നതാണ്. പിന്നെ ഇപ്പം എന്താ വേറെ എന്തെങ്കിലും അറിയണോ? എനിക്ക് ഫ്രണ്ട്സിന് അടുത്തുള്ള കുഴപ്പമൊന്നുമില്ല. ഇല്ല, അടുത്തുള്ള പ്രശ്നം കൂടി ഷെയറിംഗ് ചെയ്യണോ? അല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. സെക്ഷ്വൽ കോൺടാക്ട് കൂടെയാണ് എച്ച് ഐ വി മെയിനായിട്ട് സ്പ്രെഡ് ആവുന്നത്. വേറെ കോൺടാക്ടുകൾ കൂടെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് എല്ലാവർക്കും ഒരു നോർമൽ ലൈഫ് തന്നെയാണ്. അവരെ നമ്മൾ വീട്ടിൽ അവോയ്ഡ് നിൽക്കാൻ പാടില്ല. കൂടെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കൂടിയും കഴിയാനും അങ്ങനെയൊക്കെ നമ്മൾ അറിയില്ല.
ചെയ്യുന്നത്.